കുറച്ച് നാളുകൾ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധന ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 20 മുതൽ 30 വരെ പ്രതിദിന കേസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കിടത്തി ചികിത്സ ആവശ്യമുള്ളവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 8 പേർ കിടത്തി ചികിത്സയിലുണ്ട്. ജില്ലയിൽ 64 കേസുകളാണ് നിലവിലുള്ളത്. ലക്ഷണങ്ങളുമായി എത്തുന്നവരിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രായമായവരിലും മറ്റ് അസുഖങ്ങൾ ഉള്ളവരിലുമാണ് രോഗബാധ കൂടുതൽ. പുതിയ കോവിഡ് വകഭേദമാണോ എന്നറിയാൻ വിശദമായ പരിശോധന നടത്തും. ഈ സാഹചര്യത്തിൽ ജാഗ്രത തുടരാനും കോവിഡ് ലക്ഷണങ്ങളുമായി ചികിത്സ തേടുന്നവരിൽ പരിശോധന ഉറപ്പാക്കാനും ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം ചൈനയിലെ ചില പ്രവിശ്യകളിൽ ന്യൂമോണിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സംസ്ഥാന മെഡിക്കൽ ബോർഡും പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും വിദഗ്ധ ഡോക്ടർമാരും നിലവിലെ സാഹചര്യം വിശകലനം ചെയ്യുകയാണ്. സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനിടെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അസാധാരണമായ വർധനവൊന്നും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ കേസുകൾ നിരീക്ഷിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചൈനയിലെ ന്യൂമോണിയയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ 6 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ശ്വാസകോശ സംബന്ധമായ അസുഖവുമായി എത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കാൻ ആശുപത്രികളും ആരോഗ്യ പ്രവർത്തകരും പരിപൂർണ സജ്ജമായിരിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. രാജ്യത്ത് വ്യാപിക്കുന്ന അജ്ഞാത ന്യൂമോണിയ കേസുകൾക്ക് 1-ൽ അധികം രോഗാണുക്കൾ എന്ന വിശദീകരണവുമായി ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ്-19 സമാനമായി പുതിയ വൈറസ് ഉടലെടുത്തോ എന്ന ഭീതി ഉയരുന്നതിനിടെയാണ് ചൈനയിലെ നാഷണൽ ഹെൽത്ത് കമ്മീഷന്റെ പ്രതികരണം. ശ്വാസകോശ രോഗങ്ങൾ വ്യാപിപ്പിക്കാൻ പ്രധാന കാരണം ഇൻഫ്ലുവൻസ് വൈറസ് ആണെന്ന് കമ്മീഷൻ വക്താവ് മീഫെങ് പറഞ്ഞു. രോഗവ്യാപനത്തിന് പിന്നിൽ പുതിയ രോഗാണുക്കളല്ല, റൈനോ വൈറസ്, മൈക്കോപ്ലാസ്മ, ന്യൂമോണിയ, ബാക്ടീരിയ, റെസ്പിറേറ്ററി ഡിൻസിഷൻ വൈറസ് എന്നിവയും പടരുന്നുണ്ടെന്ന് പറയുന്നു. വ്യാപനം തടയാൻ കൂടുതൽ മരുന്നുകളും ചികിത്സാ കേന്ദ്രങ്ങളും ഉറപ്പാക്കുമെന്നും ഫെങ് പറഞ്ഞു. നിലവിലെ രോഗവ്യാപനം പ്രധാനമായും കുട്ടികളിലാണ്. റിപ്പോർട്ട് ചെയ്ത കേസുകൾക്കെല്ലാം പിന്നിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള രോഗാണുക്കൾ തന്നെയാണെന്ന് ചൈനീസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചു. ബീജിംഗ്, ലിയാവോനി മേഖലകളിലെ കുട്ടികളിൽ അജ്ഞാത ന്യൂമോണിയ പടരുന്നെന്ന വിവരം പുറത്തായതോടെ വിശദാംശങ്ങൾ നൽകണമെന്ന് WHO ആവശ്യപ്പെട്ടിരുന്നു. ശൈത്യകാലത്ത് ഇത്തരം രോഗവ്യാപനം സാധാരണമായതിനാൽ ആളുകൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും യാത്രാ നിയന്ത്രണങ്ങളുടെയോ മറ്റോ ആവശ്യമില്ലെന്നാണ് ചൈനയുടെ നിലപാട്. ചൈനയിൽ കുട്ടികളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ശ്വാസകോശ സംബന്ധമായ രോഗത്തിൽ നിലവിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗം മാത്രമാണ് നിലവിലുള്ളത്. ആശങ്കപ്പെടേണ്ട ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതേസമയം ഈ കേസുകൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാനോ മരണം സംഭവിക്കാനോ സാധ്യത കുറവാണെന്നാണ് തങ്ങൾക്ക് ലഭിച്ച കേസുകളിൽ നിന്ന് ലോകാരോഗ്യ സംഘടനയുടെ നിഗമനവും. കൂടുതൽ പരിശോധനകൾ മനുഷ്യരിലും വളർത്തുമൃഗങ്ങളിലും നടത്തുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യത്തെ ചികിത്സാ രീതിയിൽ കൂടുതൽ ഏകോപനം കൈവരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രം അവകാശപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ ചികിത്സാ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടുവെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. ചൈനയിൽ AV ഇൻഫ്ലുവൻസ ബാധ മനുഷ്യനിൽ കണ്ടെത്തിയതിനു പിന്നാലെ രാജ്യത്തെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജനറലിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയെന്നും വ്യക്തമാക്കുന്നു. വടക്കൻ ചൈനയിൽ ഒക്ടോബർ പകുതിയോടെയാണ് കുട്ടികളിൽ ശ്വാസകോശ രോഗം ബാധിക്കുന്നത് വർദ്ധിച്ചത്. ഇതേ തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.